ബിഗ് ബോസ് സീസൺ ഫോറിലെ ശക്തനായ മത്സരാർത്ഥിയാണ് റിയാസ് അലീ വൈൽഡ് കാർഡ് എൻട്രി വഴിയാണ് റിയാസ് ബിഗ് ബോസിൽ എത്തുന്നത് എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റിയാസ് ബിഗ് ബോസ് വീട്ടിലൊരു ഓളം തീർത്തിട്ടുണ്ട് സീസൺ ഫോറിലെ മാത്രമല്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായാണ് റിയാസിനെ കണക്കാക്കുന്നത് ഇപ്പോഴിതാ റിയാസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അധ്യാപകൻ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിരുദ പഠനകാലത്ത് റിയാസിനെ പഠിപ്പിച്ച അധ്യാപകൻ പങ്കുവച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആ വാക്കുകൾ ഇങ്ങനെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥി തൻറെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കാണുമ്പോൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇത് എഴുതുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായ റിയാസ് അലീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദ പഠനകാലത്ത് എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അവൻ്റെ പഠനകാലത്ത് അവനുമായി ഏറെ അടുത്തിടപഴകാൻ കഴിഞ്ഞതിന്റെ കൂടി അനുഭവത്തിലാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരനിൽ നിന്നും താഴെയുള്ള ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ ഫോറിലെ ഒരു മത്സരാർത്ഥിയായി മാറാൻ കഴിഞ്ഞത് അവന്റെ സ്വപ്നത്തിന് പിറകെ സഞ്ചരിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു നല്ല വിദ്യാർത്ഥിയായി മാത്രമല്ല നല്ല നേതൃപാടവത്തോടെ സമൂഹത്ത് നിലയുറപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു മനുഷ്യനായി തന്നെയാണ് അവനെ കാണാൻ കഴിയുന്നതെന്നും മറ്റുള്ളവർ അവനെ ഇങ്ങനെ കളിയാക്കുന്നുവെന്ന് പലപ്പോഴും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കളിയാക്കലകൾ അല്ലെങ്കിൽ അവഗണനകൾ റിയാസിനും അവൻ്റെ മാതാപിതാക്കൾക്കും എത്രത്തോളം മാനസിക സംഘർഷമായിരിക്കും നൽകിയിട്ടുണ്ടാവുക എന്ന് ഉള്ളൂ പക്ഷെ ഇതൊന്നും സമൂഹത്തിൽ സഹതാപം നേടുന്നതിനായി അവൻ ഉപയോഗിച്ചിട്ടില്ല എന്നത് അവന്റെ മഹത്വമായി അല്ലെങ്കിൽ അവന്റെ പക്വത എന്താണ് എന്ന് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ വൈൽഡ് കാർഡ് മത്സരാർത്ഥി എന്ന നിലയിൽ അതിന് മുൻപ് വന്ന പലരെക്കാളും തന്റെ ആശയങ്ങളെ ശരിയായ നിലയിൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ അവന് സാധിച്ചു ഷോയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ അവൻ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു തൻ്റെതായ പോരായ്മകളെ ആവശ്യവും അനാവശ്യവുമായി വലിച്ചഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സങ്കടം പ്രകടിപ്പിക്കാൻ ഒരിക്കലും റിയാസ് തയ്യാറായിട്ടില്ല എന്നും അധ്യാപകൻ പറയുന്നു പലരുടെയും പരിഹാസവും ഒറ്റപ്പെടുത്തലും കാണുമ്പോഴും കേട്ടപ്പോഴും തളർന്നു പിന്മാറിയില്ല തന്റെ മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കരുതെന്ന പ്രതിജ്ഞയോടെയാണ് ഇപ്പോഴും അവൻ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് ഗെയിമിനെ കുറിച്ച് നന്നായി അറിയുകയും മികച്ച സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കളിക്കുകയും ചെയ്യുന്ന റിയാസ് ജാതി ലിംഗ വ്യത്യാസമില്ലാതെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തെ അവൻ ബിഗ് ബോസ് പരിപാടിയിലൂടെ ബോധവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ നിലയുറപ്പിക്കാൻ അവന് സാധിക്കുന്നത് ആരോടും പക്ഷം ചേരാതെ എല്ലാവർക്കും മനസ്സിലാക്കുന്നതുമായ രീതിയിൽ തന്റെ ആശയങ്ങൾ അവൻ പ്രകടിപ്പിക്കുമ്പോൾ കാണികൾ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് റിയാസിന്റെ അധ്യാപകൻ പറയുന്നു ഈ സമൂഹത്തിലെ എന്ന നിലയിൽ നല്ലൊരു പിന്തുണ അവൻ അർഹിക്കുന്നുണ്ട് എൽ ജി ബി ടി ക്യു എന്താണ് എന്ന റിയാസിന്റെ ചോദ്യത്തിന് മറുപടി മാത്രം ന്യൂ നോർമൽ എന്ന് മോഹൻലാൽ വിശേഷിപ്പിച്ച നാലാം സീസണിന്റെ തലക്കെട്ട് അർത്ഥപൂർണ്ണമാക്കാൻ മലയാളികളെ പുതിയ ലിംഗപാഠങ്ങൾ പഠിപ്പിക്കുന്നതിൽ റിയാസിനും ഒപ്പം ബിഗ് ബോസിനും അഭിമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിയാസ് കൂടുതൽ സംസാരിക്കട്ടെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ മികച്ച ഗെയിമർ ആവാനുള്ള ഒരു അവസരവും പാഴാക്കാതെ കളിക്കുന്ന റിയാസിന് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത് E aí